നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. രവിക്ക് വിസ്താരം. സരിതയെ നേരിൽ കണ്ടിട്ടില്ലെന്ന് സോളാർ കമ്മീഷനിൽ തമ്പാനൂർ രവി. സരിതയും ബിജു രാധാകൃഷ്ണനെയും അറിയുന്നത് മാധ്യമങ്ങളിലൂടെ. എന്നാൽ സരിതയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ക്രോസ് വിസ്താരത്തിൽ തമ്പാനൂർ രവി. അതേസമയം രവിയുടെ വാദങ്ങൾ തള്ളി ജസ്റ്റിസ് ശിവരാജൻ. സരിതയുമായി രവി ഫോണിൽ സംസാരിച്ചത് 446 തവണ. ഫെനി ബാലകൃഷ്ണനെ വിളിച്ചതിനും തെളിവ്. മാർച്ച് 2 വരെയുള്ള ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ കമ്മീഷൻ രവിയെ കാണിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്പാനൂർ രവി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സരിത സോളാർ കമ്മീഷനിൽ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ക്രോസ് വിസ്താരത്തിന് ഹാജരാകാൻ രവിക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. മലബാറിൽ പിടിമുറുക്കി. ബിജെപി BDJS രണ്ടാംഘട്ട ചർച്ച ഇന്നു നടക്കാനിരിക്കെ മലപ്പുറം ഒഴികെ മലബാർ മേഖലയിലെ എല്ലാ ജില്ലകളിലും മത്സരിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ജില്ലകളിൽ ജനവിധി തേടുന്നത് വിജയസാധ്യതയുള്ള ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ. പാർട്ടി ചെയർമാന്റെ പ്രഖ്യാപനം വടകരയിൽ നടന്ന മലബാർ മേഖലാ സമ്മേളനത്തിൽ. BJP യുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ പാർട്ടി ആവശ്യപ്പെടുക കോഴിക്കോട് സൌത്തും തിരുവമ്പാടിയും. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടും കണ്ണൂരിൽ പേരാവൂരും വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയും. തൃശൂർ ജില്ലയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടെന്നും തുഷാർ വെള്ളാപ്പള്ളി. തിരുവമ്പാടിയിൽ ചർച്ചയില്ല. തിരുവമ്പാടി സീറ്റിലെ അനുരഞ്ജന സാധ്യതകൾ തള്ളി ലീഗ്. തിരുവമ്പാടി അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു സീറ്റുകളിലേക്കും ഇനി ചർച്ചയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. രാവിലെ UDFമായി നടന്നത് സീറ്റ് ചർച്ചയല്ലെന്നും വിശദീകരണം. ലീഗ് നിലപാട്. തിരുവമ്പാടി സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്ന മാണി കോൺഗ്രസിനും തിരിച്ചടി. അതേസമയം തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് താമരശ്ശേരി അതിരൂപത. വടക്കൻ കേരളത്തിൽ സീറ്റ് വേണമെന്നും ആവശ്യം. കുരുക്ക് മുറുകുന്നു. രാജ്യം വിട്ട വിജയ് മല്യയെ തിരികെ കൊണ്ടുവരാൻ പുതിയ തന്ത്രങ്ങളുമായി കേന്ദ്ര സർക്കാർ. മല്യയുടെ വിദേശ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ CBIക്ക് നിർദ്ദേശം. അമേരിക്ക, ലണ്ടൻ, ഫ്രാൻസ്, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിൽ മല്യയ്ക്ക് നിക്ഷേപമുള്ളതായും വിവരം. പുതിയ നീക്കം. മല്യയ്ക്ക് പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി നോട്ടീസ് നൽകിയതിന് പിന്നാലെ. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത ശേഷം പണം വിദേശത്തേക്ക് കടത്തിയതായും ആരോപണം. അന്വേഷണത്തിനായി CBI വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടും. ലോകകപ്പിന് കൊടിയേറ്റം. ലോകം ക്രിക്കറ്റ് ലഹരിയിൽ. 2020 ലോകകപ്പിലെ സൂപ്പർ 10 പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും. മത്സരം രാത്രി 7:30 നാഗ്പൂർ വിദർഭ സ്റ്റേഡിയത്തിൽ. സ്റ്റാർ സ്പോർട്സിൽ തത്സമയം. മികച്ച ഫോമിലുള്ള ഇന്ത്യക്ക് ഗ്രൂപ്പ് ബിയിൽ നേരിടേണ്ടത് ന്യൂസിലൻഡിന് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ ടീമുകളെ. അതേസമയം കുട്ടി ക്രിക്കറ്റിൽ കിവികളുമായുള്ള പോരാട്ട ചരിത്രം ഇന്ത്യക്ക് അനുകൂലമല്ല. പരസ്പരം ഏറ്റുമുട്ടിയ 4 മത്സരങ്ങളിലും ജയം തുണച്ചത് ന്യൂസിലൻഡിനെ. നിലവിലെ ഒന്നാം സ്ഥാനക്കാർക്ക് കരുത്തായി മികച്ച ബാറ്റിംഗ് നിരയും വൈവിധ്യമാർന്ന ബൌളിംഗ് നിരയും. നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കളിമിടുക്കും ടീമിന് പ്രതീക്ഷ. ബാറ്റിംഗ് ഇതിഹാസം മക്കുല്ലമില്ലാതെ കളിക്കാനിറങ്ങുന്ന കിവീസിന് ആയുധമായി നായകൻ കെയ്ൻ വില്യംസണും ഗപ്റ്റിലും സൌത്തിയും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Golden Diamonds, India, UAE, Oman, Bahrain. സ്വർണം ഗ്രാമിന് 2635 രൂപ, പവൻ 21,080 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡൻ ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.